അസ്സലാമു അലൈക്കും. ഹായ് ഹോൾ, എല്ലാവർക്കും യാസ് വ്ളോഗ് ആൻഡ് കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ എങ്ങനെ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മൈദ ഒന്ന് അരിച്ചു വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. ഇത് രണ്ട് തവണയായിട്ട് അരിച്ചെടുക്കണം, അപ്പോഴേ നമ്മുടെ ബേക്കിംഗ് സോഡയെല്ലാം ഒന്ന് മിക്സായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്ര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് രണ്ട് തവണയായിട്ട് അരിച്ചെടുക്കണം, അങ്ങപ്പോഴേ ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പം ഇത് ഞാൻ രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം ഇത് നമ്മൾ അരിച്ച ശേഷം ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ്. അപ്പം ഞാനിവിടെ മൂന്ന് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് പൊന്തോളം ബീറ്റ് ചെയ്യണം, എങ്കിലേ ഇത് നല്ല പഫി ആയിട്ടുള്ള, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായി കിട്ടുക. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ച് ചേർത്താലും മതി. ഈ മുട്ടയുടെ ഒരു ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയാക്ക് അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് കേക്കിന് നല്ല മധുരം കിട്ടുകയുള്ളൂ. പഞ്ചസാരൻ്റെ അളവ് കുറഞ്ഞാൽ മധുരം കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഫി ആയിട്ട് പൊന്തുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കാ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചും ഇളക്കി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇളക്കാം. ഫോർക്ക് ഉപയോഗിച്ചൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് കട്ട കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞു പോകണമെന്നില്ല മൈദ. അപ്പോൾ ഞാൻ ഇതുപോലെ ബീറ്റർ വെച്ചതാണ്ട് തന്നെ മിക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരല്പം തിക്കായിട്ട് തോന്നുമ്പോൾ ഇതിലേക്ക് തണുപ്പ് വിട്ട വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ അല്പം ലൂസായിട്ട് കിട്ടും. നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ബാറ്റർ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം കേക്ക് പൊന്തി വരില്ല. നേരെ മറിച്ച് നമ്മൾ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം തന്നെ, ചൂട് വേണ്ട, തണുപ്പ് വിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഞ്ഞു പോലെ സോഫ്റ്റായിരിക്കും. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു പേപ്പർ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് പേപ്പറിൽ ഓയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം കരിയാത്തത് കിട്ടാൻ നമുക്കിത് ഈസി ആയിട്ട് കിട്ടും. സാധാരണ എ ഫോർ ഷീറ്റ് പേപ്പർ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പാന് ഇതുപോലെ അടിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട്, കുക്കറും പ്രീ ഹീറ്റ് ചെയ്താണ്, രണ്ടും പാടെ വെച്ച് ഇതുപോലെ വിസിലില്ലാതെ ഒരു 45 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ കേക്കിൻ്റെ വേവ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്നും ചെയ്യരുത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പേപ്പറൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റിയേക്കാം. നല്ല സോഫ്റ്റാണ് ഈ കേക്കിന്. നമ്മൾ ചൂടുവെള്ളം ഇതുപോലെ ഒഴിക്കുമ്പോൾ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കേക്ക് പൊന്തോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, പക്ഷെ നല്ല സോഫ്റ്റായിരിക്കും. ചൂട് പാടില്ല, ജസ്റ്റ് തണുപ്പ് വിടാനേ പാടുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഇതുപോലെ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റാം. കാരണം നമുക്ക് ഡോൾ കേക്കിൻ്റെ ബേസ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിൽ വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീമും അതുപോലെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അതെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗോൾഡിൻ്റെ സ്വീറ്റ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ഞാൻ 1/2 കപ്പിൻ്റെ 2 കപ്പായിട്ട് എടുത്തുകൊണ്ടാണ് 2 കപ്പായിട്ട് കിട്ടിയത്. ഇനി ഇത് നന്നായിട്ട് പഫിയാവുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വിപ്പിംഗ് ക്രീം പഫിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമ്മൾ കേക്കിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരല്പം നമ്മുടെ ബേസിൽ ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ കട്ടാക്കിയിട്ട് ബേസ് ഈ വലുപ്പാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേക്ക്. അതിൻ്റെ മുകളിൽ ഒരല്പം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വിപ്പിംഗ് ക്രീമും ഷുഗറും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇതിന് മേളിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് ആ ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്തതിൻ്റെ റൗണ്ടാണ് ഈ മേളിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബാലൻസിലെ പീസെല്ലാം ഞാൻ ഇതുപോലെ ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഇതാക്കാം. അപ്പം ഒരു ഡോളിൻ്റെ ഷേപ്പിൽ നമ്മളിത് കേക്ക് കട്ട് ചെയ്തെടുക്കണം. അടിയിൽ വലുത് പിന്നെ ചെറുത് ചെറുതായിക്കാണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 എണ്ണം ഒരേ വലുപ്പം, വേറെ 2 എണ്ണം ഒരേ വലുപ്പം, അങ്ങനെ 4-6 പീസായിട്ടാണ് ഞാനിത് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ബാലൻസിലെല്ലാം അതിൻ്റെ സൈഡ് കൂടെ ഒക്കെ വെച്ച് കൊടുത്ത് ഒരു ഷേപ്പിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഒരു ഷേപ്പ് നമുക്കിതിന് കിട്ടും. ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു അല്പം കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൊടുത്ത് അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ഓയിലിൻ്റെ കവർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഡോൾ കേരളിൻ്റെ ഷേപ്പിൽ അതേമാതിരിക്ക് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഡെക്കറേഷൻ എന്ന രീതിയിൽ ഒരല്പം കല്ലെല്ലാം മുത്തുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുക്കറിൽ തന്നെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എനിക്കിതിനാകെ വളരെ കുറഞ്ഞ ചിലവിലാണ് ഞാൻ ഈ ഡോൾ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.